ഹായ് എവരിബഡി, ഞാൻ എ എഫ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ. യൂണിവേഴ്സലിൽ ഒരു പുതിയ ഒരു പദ്ധതിയുമായിട്ട് അതിൻ്റെ അനൗൺസ്മെൻറ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ, റിപ്പീറ്റേഴ്സ്, റീ റിപ്പീറ്റേഴ്സ്, സൂപ്പർ റിപ്പീറ്റേഴ്സ്, ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവരിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രോബ്ലം, ഫൗണ്ടേഷൻ വളരെ കുറവാണ്, ബേസ് വളരെ കുറവാണ്, മാത്തമാറ്റിക്കൽ സ്കില്ല്, പ്രോബ്ലം സോൾവിങ് സ്കില്ല് മുതലായവ വളരെ വീക്കാണ്. അത് എൻഹാൻസ് ചെയ്യാനുള്ളൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ്, ആ ഒരു അനൗൺസ്മെൻറ്റ് നടത്താനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. 8, 9, 10 ക്ലാസ്സുകളിൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. യൂണിവേഴ്സലിൽ 2000-ലാണ് ആരംഭിച്ചത്. ഇപ്പോൾ 23 വർഷം പിന്നിട്ടു. അതിൻ്റെ ഇടയിൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ ഇവിടെ ഓഫ്ലൈനായി നടന്നിരുന്നു. ഈ പുതിയ പ്രോഗ്രാം ഒരു ബ്ലെൻഡഡ് പ്രോഗ്രാമാണ്, ഓഫ്ലൈൻ ഓൺലൈൻ സംയോജിപ്പിച്ചിട്ടുള്ള ഒരു ബ്ലെൻഡഡ് പ്രോഗ്രാമാണ്. ഇതിൻ്റെ മുന്നണി പോരാളിയായിട്ട് ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള അജ്മലാണുള്ളത്. അജ്മൽ ഇവിടുന്ന് IIT ക്രാക്ക് ചെയ്ത് മദ്രാസ് IIT നിന്ന് കോഴ്സ് കഴിഞ്ഞ് പൂർത്തിയായതാണ്. അജ്മലുമായിട്ട് സഹകരിച്ചാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. അജ്മൽ ഇന്ന് എൻ്റെ കൂടെയുണ്ട്. അജ്മൽ നിങ്ങളുമായി ഇപ്പോൾ സംവദിക്കുന്നതാണ്. താങ്ക് യു സർ. എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നമ്മൾ, സാർ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സലിലാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ കോവിഡ് വന്നു, വീണ്ടും ഇങ്ങോട്ട് നമ്മളിവിടെ ഒരു ഹൈബ്രിഡ് പ്രോഗ്രാം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ യൂണിവേഴ്സലിൽ ഇത് കാണുന്ന പാരൻസിനും കുട്ടികൾക്കും തോന്നുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാം എന്നുള്ളത്. നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് സമയത്ത് 1.5 ലക്ഷം കുട്ടികളോളം മുഴുവൻ A+ നേടി. ഈ വർഷം JEE NEET റിസൾട്ട് വരുമ്പോൾ ആ 1.5 ലക്ഷം കുട്ടികളാണ് ഇന്ന് ആ എക്സാം എഴുതിയിട്ടുള്ളത്. അവരെവിടെയാണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. 2017 NEET എക്സാമിൽ ടോപ്പ് 10,000 1,600 മലയാളികൾ ഉണ്ടെങ്കിൽ ഇത്തവണ അത് വെറും 800 ആണ്, നേർപകുതിയാണ്. 6 വർഷം കൊണ്ട് നമ്മൾ ഇത്രയധികം A+കാരെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എത്രത്തോളം ആ A+ കിട്ടുന്ന കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നമ്മൾ എത്രത്തോളം നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മളെ ഏറ്റവും ചിന്തിപ്പിക്കേണ്ട പോയിന്റുകളിലൊന്നാണ്. ഇതേപോലെ നമ്മൾ IIT അഡ്മിഷൻസ് നോക്കിയപ്പോൾ സാറ് പറഞ്ഞ പോലെ ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മളന്ന് IIT ആദ്യം പോകുന്ന സമയത്ത് അന്ന് മലപ്പുറം ജില്ലയിൽ ടോപ്പറായിരുന്നു. കേരളത്തിൽ തന്നെ ഒരു top 10 ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗിൽ റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട്. അപ്പോൾ അന്ന് വളരെ കുറവ് കുട്ടികൾ മാത്രമാണ് നമ്മളെ ആക്ച്വലി, ഇപ്പോൾ തമിഴ്നാട് ചെന്നൈ IIT എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുക ഒരുപാട് തമിഴന്മാരും മലയാളികളൊക്കെ ഉണ്ടാവുന്ന അല്ല, അവിടെ കൂടുതലുള്ളത് തെലുങ്കന്മാരും ആന്ധ്ര ആ ഒരു ബെൽറ്റിൽ നിന്ന് രാജസ്ഥാൻ എന്നൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തുകൊണ്ട് അവരൊക്കെ ഇത്ര നേരത്തെ തുടങ്ങുന്നു? ഈ വർഷത്തെ IIT റിസൾട്ട് നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ വർഷം മീൻസ് കഴിഞ്ഞ വർഷം 2022 JEE അഡ്വാൻസ് റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 16,000-ലധികം കുട്ടികൾ അവിടെ ക്വാളിഫൈ ചെയ്തതിൽ വെറും 181 മലയാളികൾ മാത്രമാണ് ഉള്ളത്. അത് രാജസ്ഥാനിൽ 2,100 ആൾക്കാരാണ്. അതേപോലെ തന്നെ ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് അത് 3,000-ലധികം ആൾക്കാരാണ്. അത് നമ്മളിങ്ങനെ വളരെ മോശക്കാരാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു പുച്ഛത്തോടു കൂടി കാണുന്ന ആളുകളാണ് പലപ്പോഴും, അല്ലേ? നമ്മുടെ ഒരു സ്വഭാവത്തിൽ പെട്ടതാണത്. ആ ആളുകൾ നമ്മളെക്കാളും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എത്രയോ മുന്നിലാണ്. എന്തുകൊണ്ടാണത്? കാരണം നമ്മുടെ ഒരു സ്കൂൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും A+ നേടിക്കൊടുക്കുക, എല്ലാവർക്കും A1 നേടിക്കൊടുക്കുക എന്നതിലപ്പുറം കുട്ടികളുടെ ഒരു ഭൗതികമായിട്ടുള്ളൊരു വികസനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവരെ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനെ കുറിച്ചോ നമ്മൾ തീരെ ബോധേഡല്ല എന്നുള്ളതാണ് പലപ്പോഴും. ഞാൻ കുട്ടികളോട് വെച്ച് സംസാരിക്കുമ്പോൾ റിപ്പീറ്റേഴ്സായ കുട്ടികൾ അല്ലെങ്കിൽ റീ റിപ്പീറ്റേഴ്സായ കുട്ടികൾ എന്നോട് ചോദിക്കും, സാർ ഇത് കുറച്ച് നേരത്തെ ഞാൻ കേട്ടിരുന്നെങ്കിൽ, ഇത് ഞങ്ങൾ കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ. യൂണിവേഴ്സിറ്റി കുട്ടികളും നിങ്ങൾക്ക് അങ്ങനത്തെ തോന്നലുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, എന്താ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ആസ് എ റിപ്പീറ്റർ ഫീൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും അങ്ങനെ തുടങ്ങിയാൽ പോരാ. അവിടെ 4-ാം ക്ലാസ്സിനും 5-ാം ക്ലാസ്സിനും ഒക്കെ പല സ്റ്റേറ്റ്സും ഇതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എക്സ് ആൻഡ് വൈ ലേണിംഗ് കഴിഞ്ഞ ഒരു 3 വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫൗണ്ടേഷൻ എന്നുള്ളതാണ് ഞങ്ങളുടെ എപ്പോഴുള്ള ഫോക്കസ്. അവിടെയാണ് നമുക്ക് റിസൾട്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും യൂണിവേഴ്സിറ്റിയുമായിട്ട് ഇങ്ങനെ നമ്മൾ കൈകോർക്കുമ്പോൾ, യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഒരു ഹൈബ്രിഡ് ബാച്ച് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, പാരൻസ് ഉണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും മക്കൾ തീർച്ചയായിട്ടും 8-ലും 9-ലും 10-ലും 10-ലും പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഹൈബ്രിഡ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. എക്സ് ആൻഡ് വൈ ലേണിംഗ് പ്രിഡോമിനൻ്റ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഓൺലൈനിൽ
നമ്മൾ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ട്, അതായത് വളരെ ബോറിംഗ് ആയിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറുള്ള വീഡിയോസ് എന്നില്ല, ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ വീഡിയോസ് ചെറിയ ചെറിയ കണ്ടന്റ് ആയിട്ട് ഡെയിലി ഒരു അരമണിക്കൂറാണ് നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത്. ക്ലാസ് എടുക്കുന്ന ആളുകളൊക്കെ ഐ ഐ ടിയൻസും എൻ ഐ ടിയൻസും ഡോക്ടേഴ്സ് ആയിട്ടുള്ള, അതായത് ഈ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്തത് എങ്ങനെ ഇതിൽ പോകണം എന്ന് കൃത്യമായി അറിയുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ ക്ലാസ് എടുക്കുന്ന. സാറിനെ തന്നെ അറിയാം, എല്ലാവരെയും അറിയാം. അതേപോലെ തന്നെ ഇവിടെ ഞാനടക്കം ഇവിടെ പഠിച്ച ആളുകൾ അതിലുണ്ട്. അതോടൊപ്പം നമ്മളൊരു മെൻറ്റർഷിപ്പ്, കുട്ടികളെ കൃത്യമായിട്ട് നമുക്ക് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പ്രത്യേകിച്ച് ഒരു 8, 9, 10 കുട്ടികളാകുമ്പോൾ അവരെ നമ്മൾ നിരന്തരം അവരുടെ ഗോൾസിനെ കുറിച്ച് അവരുടെ ഡ്രീംസിനെ കുറിച്ച് നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളുടെ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളൊക്കെ മെൻറ്ററായിട്ട് എന്താണ് അത്രയധികം മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന AF സാർ കൂടി ഉണ്ടാവും എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള, ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഡ്രീംസിലോട്ട് കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ള ആളാണ് AF സാർ എന്നുള്ളത്. നിങ്ങളെല്ലാവരെയും എന്താണ് അതുപോലെ ഇപ്പോഴും നിരന്തരം എന്താണ് ഒരു 2 decades-ൽ അധികമായിട്ട് സാറ് നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മെൻറ്റർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കൃത്യമായൊരു കരിക്കുലം, അതായത് ഒരു 8, 9, 10 പഠിക്കുന്ന ഒരു കുട്ടിയിൽ JEE ലെവൽ പ്രോബ്ലം, ഒരു നീറ്റ് ലെവൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിലൊരു കരിക്കുലം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് വേറെ ട്യൂഷൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അവർക്ക് സയൻസ് മാത്സ് മുഴുവൻ നമ്മൾ ഇവിടുന്ന് കവർ ചെയ്ത് പോകും. അവരുടെ CBSE ആവട്ടെ സ്റ്റേറ്റ് ആവട്ടെ അതിന് നമുക്ക് സെപ്പറേറ്റ് ബാച്ചസ് ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ഏത് കരിക്കുലം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് വരാം. അതിൽ കൃത്യമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത് വിത്തിൻ 4 or 5 years ഒരു IIT കിട്ടുക, അല്ലെങ്കിൽ എയിംസ് കിട്ടുക, ജിപ്മർ കിട്ടുക എന്നുള്ളത് ഒരു ഒരു ശീലമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് മാറണം. അതൊരു എക്സെപ്ഷൻ അല്ല, നമ്മൾ കൃത്യമായിട്ടുള്ള, നമ്മൾ മിടുക്കരായ കുട്ടികളുണ്ട്, നമ്മുടെ കുട്ടികൾക്കൊക്കെ A+ഉം A1 ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അവരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്നില്ല. അവരിങ്ങനെ എന്താ പറയുക A+ന് വേണ്ടിയുള്ള ഒരു 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 പോരാട്ടത്തിൽ മാത്രമാണ്. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇപ്പോൾ സാറിന് തന്നെ ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, 90 marks കിട്ടുന്ന ഒരാൾക്ക് നമ്മൾ A+ കൊടുക്കും, 91 കിട്ടുന്ന ആൾക്ക് A+ കൊടുക്കും, 99 കിട്ടുന്ന ആൾക്കും 100 കിട്ടുന്ന ആൾക്കും A+ കൊടുക്കും. എന്നാൽ നീറ്റ് പോലത്തെ ഒരു എക്സാമ്പിൾ 90 കിട്ടുന്ന ഒരാളും ഒരു 91 ഒരു മാർക്ക് ഡിഫറൻസ് ആണെങ്കിൽ സാറിന് അറിയാം അല്ലെ, ഒരു 1000 rank അല്ലെങ്കിൽ 2000 rank ഡിഫറൻസ് ഉണ്ട്. പോയിന്റ് പോയിന്റിനാണ് മാർക്ക്. അപ്പോൾ ഈ ഒരു മാർക്കിനായിരിക്കും ചിലപ്പോൾ നമ്മൾ KMCT മെഡിക്കൽ കോളേജിൽ നമ്മൾ 40 lakh rupees കൊടുത്ത് MBBS എടുക്കണോ, അതല്ല മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മൾ വളരെ ചുരുങ്ങിയ ഫീസിൽ MBBS പഠിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു 1 or 2 മാർക്കായിരിക്കും അല്ലെ. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ്, മറ്റു സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ആൾക്കാർ മോശക്കാരായിട്ടല്ലോ, അവർ മേ ബി ഒരു 2 marks, 3 marks ഒക്കെയാണ് എന്ത് ആക്ച്വലി മാർജിൻ ഓഫ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 700+ നീറ്റിൽ കിട്ടുന്ന ഒരു top 10 rank ഓൾ ഇന്ത്യയിൽ വരുന്ന കുട്ടികളെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതേപോലെ IIT ഏറ്റവും ടോപ്പിൽ വരുന്ന, IIT മദ്രാസിനും IIT ബോംബെയിലൊക്കെ കമ്പ്യൂട്ടർ സയൻസിന് പോകുന്ന കുട്ടികളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലോട്ട് ആണ് നമ്മളിവിടെ മുന്നോട്ട് പോകുന്നത്. XNY ലേണിംഗ് ഓൺലൈനിൽ 1000+ കുട്ടികൾ ഇപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്നുണ്ട്. ചില സ്കൂൾസുമായി ചേർന്നിട്ട് ഹൈബ്രിഡ് പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്. അതേപോലെ യൂണിവേഴ്സിറ്റിയുമായി ചേർന്നിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് ഇവിടുത്തെ ലൈബ്രറീസ് യൂസ് ചെയ്ത് ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഇപ്പോൾ സാറടക്കമുള്ള ഫാക്കൽറ്റീസിനെയും അതേപോലെ മെൻറ്റേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം എത്തിച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നത്. അതിന് യൂണിവേഴ്സലിൻ്റെ ഭാഗത്തുനിന്ന്, കാരണം ഇത്രയധികം ദീർഘവീക്ഷണത്തോടു കൂടി ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് എൻ്റെ ആക്ച്വലി ഉള്ള അനുഭവം. അപ്പോൾ നമ്മൾ കേരളത്തിലൊരു എൻട്രൻസ് സിനാരിയോ നോക്കുകയാണെങ്കിൽ, സാറിന് അറിയാം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങുന്നുണ്ട്. ആദ്യം ഒരു സ്ഥാപനം തുടങ്ങുന്ന ഒരു ബാച്ച് എന്തായിരിക്കും, ഒരു റിപ്പീറ്റർ ബാച്ചോ അല്ലെങ്കിൽ റീറിപ്പീറ്റർ ബാച്ച് ആയിരിക്കും. കാരണം ആൾക്കാർക്ക് വേണ്ടത് ഇൻസ്റ്റന്റ് റിസൾട്ട് ആണ്. പക്ഷേ സാറിൻ്റെ അനുഭവത്തിൽ നിന്ന് അറിയാം അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നല്ല. നല്ല ഹാർഡ് വർക്ക് നല്ലൊരു സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്ത് ഞങ്ങളെപ്പോഴും നോക്കുന്നത് എന്തുകൊണ്ട് 8, 9, 10 എന്നതിന് നമുക്ക് റിസൾട്ട് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും മികച്ച മക്കളെ എടുത്തിട്ട് അവരിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന പ്രായം എന്താണ് ഇതാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ധൈര്യമായിട്ട് യൂണിവേഴ്സലിലെ നിങ്ങളുടെ അനിയന്മാരും നിങ്ങളുടെ അനിയത്തിമാരെയും ഈ പ്രോഗ്രാമിലോട്ട് നമുക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലേ സാർ. അപ്പൊ അതാണ് ഇതിന്, ഇതിൽ തീർച്ചയായിട്ടും രക്ഷിതാക്കളോടും കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ഈ ലാസ്റ്റ് മൊമെന്റിലാണ് നമ്മളിത് ചിന്തിക്കുന്നത്. 11ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി എന്ത് എന്നൊരു ചോദ്യം ഉയരുന്നത്. അപ്പോഴേക്ക് കുട്ടികൾക്ക് ബേസൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ അവർ റിപ്പീറ്റ് ചെയ്യാൻ വരുന്നു, റീ റിപ്പീറ്റ് ചെയ്യാൻ വരുന്നു, സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് അവർ നീറ്റും JEE ഒക്കെ ക്രാക്ക് ചെയ്യുന്നത്. അത് മാറണം. ഫസ്റ്റ് ചാൻസ് തന്നെ
നീറ്റും ജെയിൻ ഒക്കെ ക്രാക്ക് ചെയ്ത് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ എത്താനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. ഐ ഐ ടി, എൻ ഐ ടി, എയിംസ്, ജിപ്മറ്, ഐസറ്, നൈസറ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി എന്നൊക്കെ പറയുന്ന ഇന്ത്യയിലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ നമ്മൾ കുട്ടികൾ എത്തുന്നത് കുറവാവാനുള്ള കാരണത്തിന് ഈ ഒരു ലാക്കുനയാണ് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് എക്സ് ആൻഡ് വൈ ലേണിംഗ് എന്ന് പറയുന്ന ഫൗണ്ടേഷൻ പ്രോഗ്രാമുമായി കൈകോർത്തുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ഇത്തരം കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതിന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള കുറേ ആളുകൾ അതിൽ ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അജ്മലിനെ പോലുള്ള ആളുകൾക്ക് നല്ല വിഷനും അതേപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ താല്പര്യം ഉണ്ട് എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഇതൊന്നും അല്ലാത്ത ഒരു കാര്യം കൂടിയുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കുട്ടികളെ പഠിപ്പിക്കാനും എൻട്രൻസ് പഠിപ്പിക്കാനും അതേപോലെ തന്നെ ഫൗണ്ടേഷൻ കൊടുക്കാനൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. കുട്ടികൾ വെറും വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കിട്ടുന്നതോടൊപ്പം അവരെ ഒരു അക്കൗണ്ടബിലിറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കൂടി വേണം. ഒരു ധാർമ്മികപരമായ രീതിയിൽ കുട്ടികളെ മൊബിലൈസ് ചെയ്യുക എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ്. അതായത് കുടുംബം അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ പാരൻസ് അവരോടുള്ള അക്കൗണ്ടബിലിറ്റി ബാധ്യത നിർവഹിക്കാനും ആ ഒരു അവരുടേതായ ചിട്ടയിൽ ഡിസിപ്ലിനിൽ വളർന്നു വരാനും പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ച് അല്ലെങ്കിൽ കുട്ടിയുടെ കരിയർ അത് നല്ല രീതിയിൽ കൊണ്ടുവരുന്നതോടൊപ്പം അവരെ നല്ല സിറ്റിസൻസാക്കി മാറ്റി അവരെ ധാർമ്മിക ബോധമുള്ളവരാക്കി മാറ്റി അവരെ കുടുംബവും അതേപോലെ തന്നെ സമൂഹമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ കൂടെ ഉണ്ടാവണം എന്നും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു രീതി ആണ് നമ്മളിപ്പോൾ ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് അനുഭവിച്ച അല്ലെങ്കിൽ നിങ്ങളിലുണ്ടായ ആ ഒരു പ്രയാസം നിങ്ങളെ സിബ്ലിങ്സിന് നിങ്ങളെ അനിയന്മാർക്ക് അനിയത്തികൾക്ക് ഉണ്ടാവരുത്. അവരെ ഈ പ്രോഗ്രാമുമായിട്ട് നിങ്ങൾ സഹകരിപ്പിക്കണം. അങ്ങനെ സഹകരിക്കുമ്പോഴാണ് അവർക്ക് നല്ല ബേസും അടിത്തറയും ഉണ്ടാവുക. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അങ്ങനെ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.